മകൻ മകളെ കൊല്ലുന്ന അച്ഛൻ മരുമകളെ കൊല്ലുന്ന അമ്മായി അമ്മ അമ്മായിയമ്മയെ കൊല്ലാൻ മക്കളുമായി ഗൂഢാലോചന നടത്തുന്ന മരുമകൾ ഇങ്ങനെ ഒരു കുടുംബത്തിനകത്ത് സാധ്യമായ എല്ലാ കൊലപാതക രീതികളും പയറ്റി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടെലിവിഷൻ സീരിയലുകൾ സീരിയലുകളുടെ മുൻകാല പതിപ്പായിരുന്ന പൈങ്കിളി നോവലുകളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവയ്ക്ക് പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു വായിക്കാൻ കഴിയുന്ന പ്രായം എത്തുമ്പോഴേ വാരിക വായനയിലേക്ക് കുട്ടികൾ എത്തുമായിരുന്നുള്ളൂ വായിക്കാൻ കഴിഞ്ഞാൽ പോലും മിക്ക വീടുകളിലും കുട്ടികൾക്ക് അവ അത്ര എളുപ്പത്തിൽ ലഭ്യമായിരുന്നു വാരികളിലെ കണ്ടന്റ് എന്താണെന്ന് നല്ല ധാരണയുള്ള മുതിർന്നവർ കുട്ടികളെ അവ വായിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു വാരിക കട്ടു വായിച്ചതിന്റെ പേരിൽ അടിവാങ്ങിയ തലമുറക്കാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട് പക്ഷെ അതൊക്കെ പണ്ടത്തെ കഥയാണ് ഇന്ന് സ്ഥിതി ഏറെ വ്യത്യസ്തമാണ് പഴയ വാരികകളിലെ കണ്ടന്റ് സീരിയലുകളുടെ രൂപത്തിലേക്ക് പരിണമിച്ചു ജനപ്രിയ നോവൽ എഴുത്തുകാർ സീരിയൽ എഴുത്തുകാരായി മാറി ഇതിനിടയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം സീരിയലുകൾ എല്ലാവർക്കും ഇരുന്ന് കാണാവുന്ന സ്ഥിതി വന്നുവെന്നാണ് പഴയ മാമാരികളിലെ നോവലുകൾക്ക് മുതിർന്നവർ ഏർപ്പെടുത്തിയിരുന്ന അപ്രഖ്യാപിത സെൻസറിംഗ് ഇന്ന് ഒട്ടുമില്ല എന്നതാണ് സ്ഥിതി ഒരു തരത്തിലുമുള്ള സെൻസറിംഗ് സംവിധാനങ്ങളില്ലാതെ നമ്മുടെ വീട്ടുമുറികളിൽ എത്തുന്ന സീരിയലുകൾക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പ്രേക്ഷകരാണ് കുഞ്ഞുങ്ങളെ പ്രേക്ഷകരായി കിട്ടാൻ വേണ്ടി സീരിയലുകളിൽ കുട്ടികളെ കഥാപാത്രങ്ങളാക്കി കൊണ്ടുവരാനും തുടങ്ങിയിട്ടുണ്ട് കൊലപാതക ഗൂഢാലോചനകളിൽ വരെ പങ്കെടുക്കുന്ന പ്രായത്തിന് ചേരാത്ത വിഷയങ്ങളിൽ സംസാരിക്കുന്ന കുട്ടികൾ ഒരു സാധാരണ ഘടകമായി സീരിയലുകളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഈ സീരിയലുകൾ വളർന്ന തലമുറ ഇന്ന് നമുക്ക് മുന്നിലുണ്ട് അവരെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കേട്ടു തുടങ്ങിയിരിക്കുകയാണ് എങ്ങോട്ടാണ് സീരിയലുകൾ ഒരു ജനതയെ നയിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കാൻ രാഷ്ട്രീയ കക്ഷികളോ സാംസ്കാരിക പ്രവർത്തകരോ നമുക്കില്ല അതെല്ലാം വില കുറഞ്ഞ വീട്ടുകാരിങ്ങളല്ലേ എന്ന മട്ടിൽ പോവുകയാണ് സീരിയലുകൾ നമ്മുടെ വീടുകളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന പല ഐറ്റങ്ങളിലൊന്നാണ് അന്ധവിശ്വാസങ്ങളും വീടിനകത്തെ വയലൻസും ആത്മഹത്യല്ല അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം മാറി നടക്കാൻ ശ്രമിച്ചതിന്റെ ചരിത്രമുള്ള ഒരു ജനതയാണ് നമ്മുടേത് എന്നാൽ അതേ അന്ധവിശ്വാസങ്ങളിലേക്ക് അതേ ജനത തന്നെ വളരെ വേഗത്തിൽ നടന്നെടുക്കുന്ന കാഴ്ചയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നത് വിദ്യാസമ്പന്നരായ ആളുകളാണ് എന്നതുകൂടി ചേർത്ത് വായിച്ചാലേ ഇതിന്റെ ഭീകരത വ്യക്തമാകും ഇലന്തൂരിൽ നടന്ന നരബലിയിലും പാറശാലയിൽ നടന്ന ഷാരോൺ രാജിന്റെ കൊലപാതകത്തിലും പ്രതികളായവരിൽ ഒരു പൊതു സവിശേഷത കാണാം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും സാംസ്കാരിക നിലവാരത്തിന്റെ കാര്യത്തിലും രണ്ടു കൂട്ടരും സമൂഹത്തിൽ മികച്ച പദവിയിലുള്ളവരാണ് സീരിയലുകളിലെ കഥകളുടെ തനിപ്പകർപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിമർശനങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾക്കും പിടികൊടുക്കാത്ത ഏതൊരു കലാരൂപവും സമൂഹത്തെ ദുഷിപ്പിക്കും മലയാളം സീരിയലുകൾ അത്തരം ദുഷിപ്പിൽ വീണിട്ട് കാലമേറെയായി ഇരുപത്തി ഒൻപതാമത് സംസ്ഥാന ടെലിവിഷൻ അവാർഡ്സിൽ സീരിയലിന് പുരസ്കാരം നൽകേണ്ടതില്ലെന്ന ജൂറി തീരുമാനിച്ചത് ഏറെ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ആഘോഷിച്ചത് വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ടെലിവിഷൻ പരമ്പരകളിലും കോമഡി പരിപാടികളിലും ചാനലുകൾ കൂടുതൽ ഉത്തരവാദിത്ത ബോധം പുലർത്തണമെന്ന് എൻട്രികൾ വിലയിരുത്തിക്കൊണ്ട് ജൂറി എന്ന് അഭിപ്രായപ്പെട്ടിരുന്നെങ്കിലും സീരിയലുകളുടെ അവസ്ഥയിൽ ഒരു മാറ്റവും പിന്നീടും സംഭവിച്ചില്ല അവാർഡുകളല്ല ക്ഷുദ്രമായ കഥകൾ പറയുന്നതിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സാമ്പത്തിക ലാഭം മാത്രം മതിയെന്നാണ് സീരിയൽ ഇൻഡസ്ട്രിയുടെ നിലപാട് കുടുംബ ഐശ്വര്യത്തിനും ശത്രു സംഹാരത്തിനും വേണ്ടി പൂജ നടത്തുന്ന നായിക നായകന്മാരും അമ്മായി അമ്മമാരും കളം നിറഞ്ഞു നിൽക്കുന്ന വേദികളാണ് മലയാളം സീരിയലുകളുടേത് അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്ന വലിയൊരു സ്രോതസ്സായി ഇത്തരം പരമ്പരകൾ മാറിക്കഴിഞ്ഞു നിരന്തരം ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ അത് കാഴ്ചക്കാരെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സീരിയലുകളുടെ പ്രധാന ഇര കുട്ടികളാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളെ സ്ക്രീനിന് മുന്നിൽ നിന്ന് അകറ്റിയാൽ പോലും ഈ സീരിയലുകളുടെ ശബ്ദം അവർ കേൾക്കുന്നുണ്ട് അനിഷ്ടമുള്ളവരെ വിഷം കൊടുത്തു കൊല്ലുന്ന രീതി സീരിയലുകളിൽ സർവ്വസാധാരണമാണ് അമ്മായിയമ്മ മരുമകൾക്ക് ചേച്ചി അനിയത്തിക്ക് അച്ഛൻ മക്കൾക്ക് എന്നിങ്ങനെ നീളുന്നതാണിത് പാടാത്ത ബൈങ്കിളി എന്ന സീരിയലിൽ വിഷം കുത്തിവെക്കുന്ന അനന്യ ഇതിനൊരു ഉദാഹരണമാണ് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ സീരിയലുകളും വിഷം കൊടുത്തു കൊല്ലുന്ന രീതി ചിത്രീകരിക്കുന്നുണ്ട് കല്യാണി എന്ന പരമ്പരയിൽ വർമ്മയെ കൊല്ലുന്നതിനായി മരുന്നുകളിൽ കൃത്രിമം കാണിക്കുന്ന ബന്ധുക്കളുണ്ട് ദയ എന്ന സീരിയലിൽ അച്ഛന് വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുന്ന ദീപക് എന്ന കഥാപാത്രത്തിന് നമുക്ക് കാണാം തൂവൽ സ്പർശം എന്ന പരമ്പരയിൽ മാളുവിനെ കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് ഒരു പ്രധാന രംഗമാണ് തുമ്പപ്പൂ എന്ന പരമ്പരയിൽ ഏലിയാമ ചേർത്തി ജ്യൂസിൽ വിഷം കലർത്തി വിദ്യയ്ക്ക് നൽകുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ സീരിയലുകളിൽ നിന്നും നമുക്ക് കണ്ടെത്താനാകും ഇത്തരം പരമ്പരകൾ അന്ധവിശ്വാസത്തിലേക്കും കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള മോട്ടീവിലേക്കും കൊണ്ടെത്തിക്കുന്നു എന്നതാണ് വസ്തുത ദൃശ്യം സിനിമ ജനങ്ങളെ സമാന രീതിയിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചു എന്ന് മിക്കവരും വിശ്വസിക്കുന്നത് കാണാം അതേസമയം സീരിയലുകളിലെ കൊലപാതക രീതികൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല അന്ധവിശ്വാസങ്ങളെയും കൊലപാതകങ്ങളെയും ജനറലൈസ് ചെയ്ത് ആവിഷ്കരിക്കുക വഴി സമൂഹത്തിന് തെറ്റായ സന്ദേശം തന്നെയാണ് ഈ സീരിയലുകളും നൽകുന്നത് കൃത്യമായ സെൻസർഷിപ്പ് ഇല്ലാതെ വീടുകളിലേക്ക് എത്തുന്ന ഇവ തന്നെയാണ് സമൂഹത്തിലെ കൂടിയ വിഷം എന്നതിൽ സംശയമില്ല സംസ്ഥാന ടെലിവിഷൻ അവാർഡ്സിൽ സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിലും അതിലൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായില്ല എന്നതും വളരെ വിഷമകരമാണ്